ഹാർദിക് പാണ്ഡ്യ ആധുനിക ക്രിക്കറ്റിലെ സൂപ്പർ ഓൾറൗണ്ടർ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുന്ന ഒഴിച്ചുകൂടാനാവാത്ത ഘടകം അവസാന ഐ പി എല്ലോട് കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന സൂപ്പർ താരം ജനിക്കുന്നത് അരങ്ങേറ്റക്കാരനെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനാവുകയും ടീമിനെ കപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ ഹർദിക്കിന് സാധിച്ചു ഇപ്പോൾ ഫിനിഷർ റോളിൽ ഏറ്റവും വിശ്വസ്തനായി മാറിയിരിക്കുകയും ചെയ്യുന്നു ഇത്തവണ ലോകകപ്പോടുകൂടെ രോഹിത് ശർമ്മ പടിയിറങ്ങിയാൽ ഭാവിയിൽ ഇന്ത്യയുടെ ടി നായകനായി ഹാർദിക് എത്താനുള്ള സാധ്യതയാണ് കൂടുതലും ഇതവണ ടി ട്വന്റി ലോകകപ്പിന് ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷകളേറെയും ഹാർദിക് പാണ്ഡ്യയുടെ എന്ന് പറയാം ഇപ്പോഴിത് ഹാർദിക്കിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ വെസ്റ്റ് ഇൻഡീസ് നായകനും മുംബൈ ഇന്ത്യൻസിലെ സഹതാരവുമായെന്ന് കയറൺ പൊളാട് ഹാർദിക് നൂറ്റാണ്ടുകൾക്കിടയിലെ ഒന്നു മാത്രം ഉണ്ടാവുന്ന ഒരാളാണെന്ന് പൊളാഡ് പറയുന്നു ഹർദിക്കിന്റെ അധ്വാനം തുറന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായാണ് ഹാർദിക്കിന്റെ പ്രകടനം നോക്കുക കഠിന അധ്വാനത്തിന്റെ ഫലമാണ് അവനെ എനിക്ക് കുറച്ച് വർഷങ്ങളായി അറിയാം അവൻ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഗുജറാത്ത് ടൈറ്റൻസിന് അവൻ തിൽ എനൊരു അത്ഭുതവുമില്ല മുംബൈ ഇന്ത്യൻസിൽ പോളാടും ഹാർദിക്കും ഏറെ ഒരുമിച്ച് നാൾ കളിച്ചിരുന്നു രണ്ടുപേരും മദ്യനിരയിലാണ് കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി തവണ ഒരുമിച്ച് ബാറ്റ് ചെയ്യാനുള്ള അവസരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത സൗഹൃദം ഇവർ കാത്തു സൂക്ഷിക്കുന്നു അവസാന സീസണിലെ മെഗാലയത്തിന് മുന്നോടിയായാണ് ഹാർദിക് കൂടുമാറിയത് പരുക്കും മോശം ഫോമും വേട്ടയാടിയ ഹർദിക്കിനെ ഗുജറാത്തിലേക്ക് എത്തിയതോടുകൂടി ശക്തമായ തിരിച്ചുവരമാണ് നടത്തിയത് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്താൻ കേൾപ്പുള്ള ഹർദിക്കിനെ നിലവിൽ ഫിനിഷർ റോളിലേക്കാണ് ഇന്ത്യ പരിഗണിക്കുന്നത് ദിനേഷ് കാർത്തിക് ും ഹാർദിക്കും അവസാന ഓവറിൽ നടത്തുന്ന വെടിക്കെട്ട് പ്രതീക്ഷകളേറെ എല്ലാ ക്രിക്കറ്റ് താരങ്ങളും കളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത് അവനെ സ്വാതന്ത്ര്യത്തോടുകൂടെ കളിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് മഹാനായ ക്രിക്കറ്റ് താരമാണ് അവൻ എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് പൊളാട് പറഞ്ഞു നിലവിലെ പരിമിത ഓവറിൽ മാത്രമാണ് ഹാർദിക് ഇന്ത്യയ്ക്ക് കളിക്കുന്നത് ടെസ്റ്റിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസും പതിനേഴ് വിക്കറ്റും അറുപത്തിയാറ് ഏകദിനത്തിൽ നിന്ന് ആയിരത്തി മൂന്നൂറ്റി എൺപത്തിയാറ് റൺസും അറുപത്തിമൂന്ന് വിക്കറ്റും നേടി എഴുപത്തിമൂന്ന് ടി ട്വന്റിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് റൺസും അമ്പത്തിനാല് വിക്കറ്റുമാണ് അദ്ദേഹത്തിന്റെ സ്വന്തമായുള്ളത് നൂറ്റിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് റൺസും അമ്പത് വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ നേടി രോഹിത്തിനു ശേഷം ഇന്ത്യയുടെ ഭാവി നായകൻ എന്നതിൽ യാതൊരു സംശയവും ആർക്കുമില്ല